തുടരുന്നു. എല്ലാവർക്കും നമസ്കാരം. നാലാം വ്യവസായ വിപ്ലവം, അപ്പം വേറെ മൂന്ന് വ്യവസായ വിപ്ലവങ്ങൾ കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ തന്നെ അതിനെ കണ്ടു തുടങ്ങാം. ഇനി വരാൻ പോകുന്ന ഒരു വിപ്ലവം, അല്ലെങ്കിൽ നമ്മൾ വക്കിലെത്തി നിൽക്കുന്ന ഒരു വിപ്ലവം, തീർച്ചയായിട്ടും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അൽഗോരിതത്തിൻ്റെയും ഒക്കെ അഥവാ സാങ്കേതിക വിദ്യാ വിപ്ലവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്കുണ്ടാവുന്ന കുറേ ആശങ്കകളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ആവാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തുടക്കം തന്നെ പറയുന്നത്. ഇതിൽ ഒന്നാമത്തൊരു കാര്യം, ഞാനെപ്പോഴും ഇന്ന് എൻ്റെ മോഡറേറ്ററായി സെലക്ട് ചെയ്യാനുള്ള യോഗ്യത എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്കിതിനെക്കുറിച്ചൊരു വിവരം ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ ഇതിൻ്റെ മോഡറേറ്ററാക്കിയത് എന്നാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും തെറ്റിദ്ധരിക്കരുത്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ എനിക്കൊരു ഹായ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു യാചന പോസ്റ്റുകളായിരുന്നു നിരന്തരം വന്നിരുന്നത്. അന്ന് എല്ലാവരും പറഞ്ഞു ഫേസ്ബുക്കിൽ അൽഗോരിതം മാറി, ഇനി നിങ്ങൾ എനിക്കൊരു ഹായ് തന്നാൽ മാത്രമേ എനിക്ക് നിലനിൽക്കാൻ പറ്റൂ. അപ്പോൾ അൽഗോരിതം എന്താണ് എന്ന്, മലയാളിക്ക് എത്ര വിവരമുണ്ട് എന്ന് ആ ഫേസ്ബുക്ക് ഫോർവേഡിങ് തന്നെ കണ്ടാൽ മതിയാവും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ ഓർമ്മ വരിക, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെയാണ്. മനുഷ്യന്മാരെ പോലെ പ്രവർത്തിക്കുന്ന റോബോട്ടുകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നമ്മളുടെയൊക്കെ തെറ്റിദ്ധാരണ. അതുകൊണ്ട് ഈ നാലാം വ്യവസായ വിപ്ലവം അല്ലെങ്കിൽ സാങ്കേതിക വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആശങ്കകളെ അകറ്റാൻ മാത്രം ഉയരത്തിൽ നിൽക്കുന്ന രണ്ട് പേരാണെന്ന് നമ്മുടെ ചർച്ചയിലുള്ളത്. അതിലൊന്ന് റിയാസ് പി എം, കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ്, അതിൻ്റെ ഇന്നൊവേഷൻസ് ആണ്. അപ്പോൾ സാറിന് ഒരുപാട് കാര്യത്തിൽ വളരെ, ഇതിനെ പോസിറ്റീവായിട്ട് കാണുന്നവരും ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ എഴുത്തുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അത് യുവാൻ ഹെരാരിയെ പോലുള്ളതായിരിക്കുന്ന ആളുകളുടെ എഴുത്തുകളാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് പോലും. അവ അദ്ദേഹത്തെ നമ്മളെ പേടിപ്പിക്കുക ചെയ്യുന്നത്. ആ പേടിപ്പിക്കലിൽ നിന്ന് ഒരു വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കിയ ഒരാളെന്ന് എനിക്ക് തോന്നിയ ഒരാളാണ് ഉമർ അബ്ദുസ്സലാം. കാരണം സാമന്തയുടെ കാമുകന്മാരെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകം പേര് നോവലിൻ്റെ പേര് പോലെയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പോസിറ്റീവ് സാധനങ്ങൾ കൂടി പറയുന്നതാണ്. ഇവർ രണ്ടുപേരാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ഈ അജ്ഞതയെ നീക്കാവുന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അൽഗോരിതം, ക്രിപ്റ്റോ കറൻസി, ബ്ലാക്ക് ചെയിൻ, ഇങ്ങനെ കുറേ പേരുകൾ കേൾക്കുന്നല്ലാതെ അതെന്താണെന്ന് അറിയാത്ത ഞങ്ങൾക്ക് അതിനൊന്ന് പരിചയപ്പെടുത്തി നമ്മുടെ ചർച്ച ആരംഭിക്കും. നമ്മുടെ ഈ വിഷയം നാലാം വ്യാവസായിക എങ്ങനെയൊക്കെയാണ്, നമുക്കറിയാം ആദ്യത്തെ വ്യവസായം കൃഷിയെക്കുറിച്ചായിരുന്നു ഒന്നാം വ്യവസായ വിപ്ലവം എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത് വന്നപ്പോഴത് കുറച്ചുകൂടി മാനുഫാക്ചറിങ് സെൻറ്റേഡ് ആയിട്ട് വന്നു. മൂന്നാമത്തെ വന്നപ്പോഴേ അത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ, പേഴ്സണൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് സാധനങ്ങളൊക്കെയാണ്. നാലാമത്തത് എന്തായി? നാലാമത്തത് വരുമ്പോഴേക്കും ഇദ്ദേഹം ഷരീഫ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ അതിലെ സംജ്ഞകൾ ഷെരീഫ് യൂസ് ചെയ്യുകയുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മാറുന്നത്. ആദ്യകാലത്തെ വ്യവസായ വിപ്ലവത്തിൻ്റെ ഒന്ന് ലാൻഡായിരുന്നു അതിൻ്റെ സൂചകമായിട്ട് വർദ്ധിച്ചത്. രണ്ടാം വ്യവസായ വിപ്ലവം ആയപ്പോഴേക്കും അതിന് അയേണായി മാറി. നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെ ഫ്യുവൽ എന്ന് പറയുന്നത്, ഊർജമെന്ന് പറയുന്നത് ഡാറ്റയായിരിക്കും. നമ്മളാരും കാണാത്ത, നമ്മൾ സ്വപ്നം പോലും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കായിരിക്കും നമ്മളെ തന്നെ ഇത് പ്രതിഷ്ഠിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. എത്ര കണ്ട് നിങ്ങളിൽ സർഗാത്മകതയുണ്ട്, എത്ര കണ്ട് നിങ്ങൾക്ക് പുതുമ സൃഷ്ടിക്കാൻ കഴിയും, അതിനനുസരിച്ച് നമ്മുടേതായ ലോകങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു പ്രത്യേകത. രണ്ടാമത്തതൊന്ന്, എത്ര കണ്ട് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആവാൻ കഴിയും. ഈ ഫ്ലെക്സിബിലിറ്റി ഈസ് ദ സെക്കൻഡ് കോമ്പണൻറ്റ്. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ഒരു തൊഴിലിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ 10 to 5 ജോബിലൊക്കെ നിന്ന് വരികയാണ്. ഇപ്പോഴങ്ങനത്തെ ഒരു കാലം മാറിപ്പോഴും ഫ്ലെക്സി, എത്ര കണ്ട് നമുക്ക് ഫ്ലെക്സിബിൾ ആവാൻ കഴിയുമോ അത്ര കണ്ട് അതിൻ്റെ മാനകങ്ങൾ, അതിൻ്റെ തലങ്ങൾ കൊണ്ടുവരാൻ കഴിയും. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നത്,
എത്ര കണ്ട് നമുക്ക് ഇതിനുമായിട്ട് അഡോപ്റ്റ് ചേഞ്ചുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും. ചേഞ്ചുമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ സർവൈവലിൻ്റെ പുതിയ രീതി. നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെ പ്രത്യേകതയിൽ നിർമ്മിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പം സാമന്തയുടെ കാമുകന്മാരിലേക്ക് ഇത് പറയാൻ ശ്രമിച്ചതുപോലെ തന്നെ മനുഷ്യനെങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, മനുഷ്യന് സാധാരണഗതിയിൽ റാഷണൽ ഹ്യൂമൻ ബീയിങ് ആണ്, ലോജിക്കലായിട്ട് ഡിസിഷൻ എടുക്കുന്നു. ബിഹേവിയർ സയൻസ് അതിനെ മാറ്റമൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഡിസിഷൻ മുഴുവനും വരുന്നത് 70% നമ്മൾ എമോഷണലായിട്ടാണ് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. 30% മാത്രമുള്ള യഥാർത്ഥത്തിൽ റാഷണലിസത്തിന് പങ്കെങ്കിലും പറയപ്പെടുന്ന മാൻ ഇസ് എ റാഷണൽ ഹ്യൂമൻ ബീയിങ്. എങ്ങനെയാണ് മനുഷ്യൻ തീരുമാനമെടുക്കുക, അതുപോലെ മെഷീനുകളിലേക്ക് തീരുമാനമെടുക്കാൻ സഹായിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിനാണ്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് രസകരമായിരിക്കാം, ഇത് ഇത് ട്രസ്റ്റിനെ വിശ്വാസത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള പ്രോസസ് സിസ്റ്റത്തിലെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് അതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അറിഞ്ഞുകൊണ്ട് മാത്രമേ അതിൽ ചെയ്തു വരാൻ പറ്റുള്ളൂ. ഇതാണ് ബ്ലോക്ക് ചെയിൻ. ഇത് നിരവധി മേഖലകളിൽ, ലാൻഡ് റെക്കോർഡിൻ്റെ കേസിലാവട്ടെ, ഫിനാൻസ് സെക്ടറിലാവട്ടെ, അതെല്ലാം ഹെൽത്ത് സെക്ടറിലാവട്ടെ, ഒരുപാട് യൂസ് കേസുകളുണ്ട്. വി വിൽ ഡിസ്കസ് സം ടൈംസ് ബാക്ക്. മൂന്നാമത്തൊന്ന് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. മൂന്നാം വ്യവസായ വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു. അമേരിക്ക ഗ്ലോബൽ പവർ ആയത് ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചത് കൊണ്ടല്ല, ഇൻ്റർനെറ്റിനെ എങ്ങനെ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ വിജയിച്ചത് കൊണ്ടാണ് അമേരിക്ക ഗ്ലോബൽ പവർ ആയിത്തീർന്നത്. നാലാം വ്യവസായ വിപ്ലവത്തിൽ സംഭവിക്കുന്ന ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എല്ലാ ഏത് തരം ഡിവൈസ് ആവട്ടെ നമ്മുടെ കയ്യിൽ അത് തമ്മിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. അതുവഴി നമ്മളെ സത്യത്തിൽ നമ്മുടെ എക്സ്പീരിയൻസിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നു. കുറച്ചുകൂടി ലളിതമായി, നമ്മുടെ ആയാസരഹിതമായി, നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷപ്രദമായി മാറ്റി തീർക്കുന്നതായിരിക്കും ഇത്തരം സംജ്ഞകൾ കൊണ്ടുവരുന്നത്. നാലാമത്തത് ബ്ലോക്ക് ചെയിനിൽ തന്നെ വരുന്ന ക്രിപ്റ്റോ കറൻസികൾ, ക്രിപ്റ്റോഗ്രാഫിയെ ആസ്പദമാക്കിയിട്ടുള്ള, നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടുകണ്ടിരിക്കുന്ന ബിറ്റ്കോയിൻ എന്ന് പറയാം. ബിറ്റ്കോയിൻ ഒരു വൺ ഓഫ് ദ ക്രിപ്റ്റോ കറൻസിയാണ്. അതായിരിക്കും നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതിയെന്ന് തോന്നുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യം തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ രണ്ട് ഡിവൈസുകൾ തമ്മിൽ സംസാരിക്കുന്ന രീതിയിലേക്കാണ് നാലാം ലോകത്തിലേക്ക് വരുന്നതെന്ന്. അപ്പോൾ ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാര്യക്കോ എൻ്റെ കൂട്ടുകാർക്കോ എന്നെ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുക എൻ്റെ മൊബൈൽ ഫോണാണ്. കാരണം ഞാൻ എന്താണോ നോക്കുന്നത് അതിനനുസരിച്ചാണ് എനിക്ക് പരസ്യങ്ങൾ വരുന്നത്, അതിനനുസരിച്ചാണ് എന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരാളാണ് എൻ്റെ മൊബൈൽ ഫോൺ. അത്ര മനസ്സിലാക്കാൻ വേറെ ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഒരു മനുഷ്യന് പകരമായിട്ടൊരു ഒരു വേറൊരു മനുഷ്യൻ വരിക എന്ന് പറയുമ്പോൾ അതിനെ ഒരു വല്ലാത്ത ഭീതിയോടെയാണ് ആളുകൾ മുഴുവൻ സമീപിക്കുന്നത്. അതുകൊണ്ട് ഒരു അതിൻ്റെ ഒരു ഭീതി അകറ്റാൻ സാമന്തയുടെ കാമുകന്മാരെന്ന് പറയുന്ന പുസ്തകത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഉമർ അബ്ദുസലാം അതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കട്ടെ. നാലാം വ്യവസായ വിപ്ലവത്തെ കുറിച്ച് ഇവിടെ മുൻപ് സൂചിപ്പിച്ചു. അതിലെനിക്ക് എൻ്റെതായിട്ട് ആഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ആവറേജ് ഒരു ദിവസം 20,000+ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എങ്ങോട്ട് നോക്കണം, എങ്ങോട്ട് തിരിയണം, കൈ അനക്കണോ വേണ്ടയോ, ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ പോലെ വലിയ തീരുമാനങ്ങൾ, ആരെ കല്യാണം കഴിക്കണം, അത്തരം തീരുമാനങ്ങൾ വരെ വലിയ രീതിയിൽ 20,000+ തീരുമാനങ്ങൾ ആവറേജ് ഒരു മനുഷ്യൻ ഒരു ദിവസം എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ പ്രോസസ്സുകളെ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് AI കൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. സുഹൃത്തിനെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തേണ്ട, നമുക്ക് സുഹൃത്തിനെ സജസ്റ്റ് ചെയ്യുന്ന ഫേസ്ബുക്കാണ്. നമ്മൾ എന്ത് ചിത്രം കാണണം എന്ന് സജസ്റ്റ് ചെയ്യുന്ന, ബേസ്ഡ് ഓൺ യുവർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഇൻസ്റ്റാഗ്രാം, എന്ത് വീഡിയോ കാണണം എന്ന് തീരുമാനിക്കുന്ന യൂട്യൂബൊക്കെ ഇതിൻ്റെ ആദ്യഘട്ടമാണ്. അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പേസിലാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള പേഴ്സണലൈസേഷൻ, നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ ലഘൂകരിക്കുക, നമുക്ക് ആവശ്യമുള്ളതിനെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അപ്ലിക്കേഷൻ. ഇതിൽ നിന്നും അടുത്തൊരു ഘട്ടമായിട്ട് പറയുന്നത് നമ്മളുടെ ഫിസിക്കൽ വേൾഡിലേക്ക് അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളിലേക്ക് കൂടെ സാങ്കേതിക വിദ്യകൾ ഇറങ്ങി വരികയും
ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ അനുഭവിക്കുന്ന പേഴ്സണലൈസേഷൻ വ്യക്തി ജീവിതത്തിലും കൂടെ നൽകുക എന്നുള്ളതാണ് ഭാവിയിൽ ഈ സാങ്കേതിക വിദ്യ കൊണ്ടുവരാൻ പോകുന്ന ഏറ്റവും വലിയ മുന്നേറ്റം. ഇപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോമൺ ആയിട്ട് നമ്മൾ സിനിമകൾ ഉണ്ടാക്കിയ ഒരു ഇൻഫ്ലുവൻസ് എന്താണെന്ന് വെച്ചാൽ, കൊല്ലാൻ വരുന്ന റോബോട്ടുകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പല ആളുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന എന്തിരൻ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രജനീകാന്തിനെ പോലെ തന്നെ പ്രണയിക്കാനും അല്ലെങ്കിൽ വികാരങ്ങളൊക്കെ ഉള്ള റോബോട്ടുകളാണ് മനുഷ്യനെ ഇനിയുള്ള കാലത്ത് ആക്രമിക്കാൻ വരിക എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെയാണ്. അപ്പം ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ച വേദികളിലൊക്കെ കോമൺ ആയിട്ട് ഉയർന്നു വന്നിട്ടുള്ളൊരു ചോദ്യം, റോബോട്ടുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ മനുഷ്യനെ അപ്രസക്തമാക്കുമോ, നമ്മൾ എന്ത് തരത്തിലുള്ള ജോലിയായിരിക്കും ഇനിയത്തെ കാലത്ത് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കൺസേൺസ് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനാണ് ഈ സാമന്തിയുടെ കാമുകന്മാർ എന്നുള്ള പുസ്തകത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം അതാണ്. നാലാം വ്യവസായ വിപ്ലവം എന്ന് പറയുമ്പോൾ ഇതിന് മുൻപ് മൂന്ന് വ്യവസായ വിപ്ലവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു തുടർ നടപടി എന്നോണമാണ് നാലാം വ്യവസായ വിപ്ലവം എന്നുള്ളതാണ് ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇതിൽ ഏറ്റവും ബേസായിട്ട് മനസ്സിലാക്കേണ്ടത്, മുൻപ് നിങ്ങൾക്ക് ഒരു മാൽത്യൂഷ്യൻ തിയറിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. മാൽത്യൂഷ്യൻ തിയറി പറയുന്നത് ഭക്ഷണ ഉൽപ്പാദനവും മനുഷ്യരുടെ പോപ്പുലേഷനും രണ്ട് രീതിയിലാണ് പോകുന്നത്. ഭക്ഷണ ഉൽപ്പാദനം ഇൻക്രിമെൻ്റലായിട്ട് വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ്റെ പോപ്പുലേഷൻ എക്സ്പോണൻഷ്യലായിട്ട് വർദ്ധിക്കുന്നു. അതായത് ഉൽപ്പാദനം 1, 2, 3, 4 ഇങ്ങനെ ഇൻക്രിമെൻ്റലായിട്ട് വളരുമ്പോൾ പോപ്പുലേഷൻ 1, 2, 4, 8, 16, 32 ഇങ്ങനെ അൺസസ്റ്റൈനബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള തിയറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് ജനങ്ങൾ ചത്തൊടുങ്ങേണ്ടി വരും ഭക്ഷണം ഇല്ലാതെ എന്നുള്ള ഒരു തിയറിയാണ് ബേസിക്കലി ഈ മാൽത്യൂഷ്യൻ തിയറി പറയുന്നത്. പക്ഷേ വ്യവസായ വിപ്ലവത്തിന് ശേഷം ലോകത്ത് പട്ടിണി ക്രമാതീതമായിട്ട് കുറഞ്ഞു വരുന്നതും ജനങ്ങളുടെ ജീവിത സാഹചര്യം വളരെയധികം ഉയരുന്നതും നമുക്ക് കോമൺ ആയിട്ട് കാണാം. ക്യാപിറ്റലിസം തന്നെ ചെറിയ തരത്തിൽ സോഷ്യലിസം കൊണ്ടുവരുന്നത് കാണാം. ഒരു കാലത്ത് സമ്പന്നർക്ക് മാത്രം ലഭ്യമായിരുന്ന സംഗീതം പോലെയുള്ള കാര്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ഫ്രീ ആണ്. ഒരു ഡിമോണറ്റൈസേഷൻ കാണാം നമുക്ക്. ബേസിക് നീഡ്സിൽ പല കാര്യങ്ങളിലും ഇന്നൊരു ഡിമോണറ്റൈസേഷൻ ഉണ്ട്. ഒരു ഉദാഹരണത്തിന് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള കാര്യം, ഈ മലയാള സാഹിത്യമൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു കാലത്ത് വരേണ്യവർഗത്തിന് അല്ലെങ്കിൽ സമ്പന്നർക്ക് മാത്രം ലഭ്യമായിരുന്ന എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള കാര്യം ഇന്ന് ഏതൊരാൾക്കും ചോയ്സ് ബേസ്ഡ് ആയിട്ട്, അതായത് ഒരു ഫ്രീഡം ഓഫ് ചോയ്സും ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വലിയ ഒരു മാറ്റമായിട്ട് പറയുന്നത്. അതുപോലെ എഡ്യൂക്കേഷൻ, യൂട്യൂബും ഗൂഗിളും ഉണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് എത്ര ലക്ഷം ഫീസ് കൊടുത്ത് പഠിക്കുന്ന കാര്യങ്ങളും സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരം നമ്മൾ ഓരോരുത്തരുടെയും മുൻപിലുണ്ട്. 15 കൊല്ലം മുൻപത്തെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫോർമേഷൻ മൊബൈലും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. ഈ വിവരങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. 90% ആളുകളും സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ അത്തരം ടൂളുകളോ ഇൻ്റർനെറ്റ് ഡെയിലി ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ നമ്മളുടെ ഉപയോഗം ലിമിറ്റ് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ അകത്ത് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുക, അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ പോലെയുള്ള കമ്പനികളുടെ പ്രധാന വരുമാന മാർഗം എന്നുള്ളത് നമ്മളുടെ അറ്റൻഷൻ വിറ്റിട്ട് അവർ കാശാക്കുന്നു എന്നുള്ളതാണ്. അവരാരും നമ്മളടുത്ത് നിന്ന് പൈസയൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ ഈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച മാൽത്യൂഷ്യൻ തിയറി ഫെയിലായ ഒരു വഴിയും കൂടെ പറയുന്നത്, കൃഷിയിടങ്ങൾ ചുരുങ്ങുന്നുണ്ടെങ്കിലും, കൃഷി ചെയ്യുന്ന ഇടങ്ങൾ ചുരുങ്ങുന്നുണ്ടെങ്കിലും ഇന്ന് ഭക്ഷണ ഉൽപ്പാദനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഫ്ലഡ് നടന്ന ഒരു സാഹചര്യത്തിൽ പല ആളുകളുടെയും സ്റ്റാറ്റസ് കാണുകയുണ്ടായി. പരിസ്ഥിതിവാദികളായിരിക്കാം, പാടങ്ങൾ നികത്തിയത് കാരണമാണ് ഫ്ലഡ് ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റാറ്റസുകൾ കാണുകയുണ്ടായി. എൻ്റെ അഭിപ്രായത്തിൽ പാടം ഉണ്ടാക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നത് കാടായിരുന്നു, കാട് മാറ്റിയിട്ടാണ് പാടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് പാടത്തിലേക്കല്ല തിരിച്ചു പോകേണ്ടത്, അത് കാടിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. അപ്പോൾ ഭക്ഷണം എവിടെ ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം ഉണ്ടാവുക. മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതെല്ലാം ഇന്ന് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് ലോകത്തെ എത്തിച്ചത് ഈ വ്യവസായ വിപ്ലവങ്ങളും തുടർന്ന് വന്നിട്ടുള്ള ഈ നാലാം വ്യവസായ വിപ്ലവമാണ്. ഇപ്പോൾ ഭക്ഷണ ഉൽപ്പാദനം ഗ്രാമങ്ങളിൽ സംഭവിച്ച് പിന്നീട് നഗരങ്ങളിൽ കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് ഇനി നഗരങ്ങൾക്കകത്ത് തന്നെ വെർട്ടിക്കൽ ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് പോലെയുള്ള സാങ്കേതിക വിദ്യകൾ വഴി വളരെ കുറഞ്ഞ സ്ഥലത്ത്, ഇപ്പോൾ ഒരു അമേരിക്കയിലൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഒരു ന്യൂസ് കണ്ടു, 300 സ്ക്വയർ ഫീറ്റിനകത്ത് 2 ഏക്കറിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പാദനം 300 സ്ക്വയർ ഫീറ്റിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ 95% വെള്ളം അത്രയും കുറവ് മതി, അതായത് 5% മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ, മണ്ണ് വേണ്ട.
അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ അപ്രസക്തമാകുമോ എന്നുള്ള ചോദ്യത്തിന് മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പലപ്പോഴും സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കും. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ 9 to 5 ഒരു ജോലിയോ അല്ലെങ്കിൽ എല്ലാവർക്കും ജോലിയോ എന്നുള്ളത് ഒരു എത്രമാത്രം നമുക്ക് എത്താൻ കഴിയുമെന്ന് സംശയമുള്ളൊരു കാര്യമാണ്. അപ്പോൾ സാങ്കേതിക വിദ്യകളെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയിൽ ഒരു വലിയ മാറ്റം ആവശ്യമാണ്. ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ സാമന്തിയുടെ കാമുകന്മാർ എന്നുള്ള പുസ്തകം രചിച്ചിട്ടുള്ളത്. ഒരു കാലത്ത് നമ്മൾ കമ്പ്യൂട്ടറിനെ പേടിച്ചത് നമ്മളുടെ തൊഴിൽ പോകുമോ എന്ന പേടിയായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ AI കാണുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതൊന്നും മാറിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ എല്ലാ വ്യവസായ വിപ്ലവങ്ങളിലേക്കും നമ്മൾ പോയത് വളരെ സ്ലോയിലാണ്. ഒരു പക്ഷേ ആലോചിച്ചാൽ മനസ്സിലാവും ഏത് വ്യവസായ വിപ്ലവം. എന്നാൽ ഈ സാങ്കേതിക വിദ്യ വിപ്ലവത്തിലേക്ക് അതിവേഗത്തിലുള്ള ചാട്ടം വേണം. ഒരു പക്ഷേ 98 കേരളത്തിൽ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ വന്നത്. അന്ന് ഈ പോലീസുകാരൊക്കെ കൊണ്ടു നടക്കുന്ന വയർലെസ് സെറ്റ് പോലൊരു വലിയ ഉപകരണമായിരുന്നു. അന്ന് അതിൽ ഫോൺ ചെയ്യുക അല്ലെങ്കിൽ ഒരു SMS അയക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം മാത്രമേ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ് അതിൽ ഫോൺ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യം മാറി. ആ രീതിയിലേക്കുള്ള മാറ്റം, ഒരു വലിയ ചേഞ്ച് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെയാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഈ 4 വ്യവസായ വിപ്ലവത്തിൻ്റെ ഒരു ഭാവി, കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് റിയാസ് സാറൊന്ന് അവതരിപ്പിക്കും. സ്വാഭാവികമായിട്ടും ഈ 4 വ്യവസായ വിപ്ലവം വരുമ്പോൾ തൊഴിലിനെ നന്നായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിൽ പേടിക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഒന്നാമതായിട്ട് 2 കാര്യങ്ങളുണ്ട് അതിൽ. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചു, ഇതിൻ്റെ പഴയ വിപ്ലവങ്ങളിൽ എടുത്തിരുന്ന സമയമുണ്ട്. ഒരുപാട് സമയം എടുത്തുകൊണ്ടായിരുന്നു ആ വിപ്ലവം വന്നിരുന്നത്. ഇപ്പോഴുള്ളത് വളരെ വേഗതയിലാണ് ചേഞ്ച്. നമുക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത വേഗതയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ കഴിയും, GEO അങ്ങനെയുള്ള കോർപ്പറേറ്റ് പഴയ ഓൾഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലെ കമ്പനികൾ 100 എടുത്തിട്ടാണ് അവരവരുടെ വ്യവസായത്തെ, അവരുടെ കമ്പനികളെ വർദ്ധിപ്പിച്ചിരുന്നത്, ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്തിയിരുന്നത്. നമ്മൾ ഇപ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള ഫേസ്ബുക്ക്, എത്ര വർഷമായി ഫേസ്ബുക്ക് വന്നിട്ട്? എത്ര മില്യൺ യൂസേഴ്സ് ഉണ്ട്? 2004. വാട്സപ്പ് ആണെങ്കിൽ 2009. അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അങ്ങനെ നിങ്ങൾ ഓരോന്ന്, ടിക്ടോക്കിൻ്റെ യൂസേഴ്സ് എത്രയേരുണ്ട് ചൈനയിൽ നിന്ന് വന്നിട്ട്? ഇങ്ങനെ ഓരോ കമ്പനികൾ എടുത്തു നോക്കുകയാണെങ്കിലും, ടെക്നോളജിയിലെ കമ്പനി എടുക്കുകയും അവയുടെ വേഗത, അവയുടെ ഗ്രോത്തിൻ്റെ സ്റ്റേജ് വളരെ വളരെ വേഗതയാണ്. ഇന്നൊവേഷൻ എക്കോസിസ്റ്റത്തിൽ പറയുന്ന ഒരു പ്രത്യേക പേരുണ്ട്, ഫെയിൽ ഫാസ്റ്റ്. നിങ്ങളൊരു പുതിയ ഇന്നൊവേഷൻ കൊണ്ടുവരികയാണെങ്കിൽ എത്ര പെട്ടെന്ന് അത് നിങ്ങൾക്കത് പരാജയപ്പെടുത്താൻ പറ്റുമോ അത്ര കണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഗ്ലോബലി അത് 8 to 9 വരെയാണ്. സിലിക്കൺ വാലിയിലൊക്കെ അത് വരുമ്പോൾ 4-5 ഇത് കൊണ്ടുവരാൻ കഴിയുന്നു. അപ്പോൾ എത്ര കണ്ട് നിങ്ങളത് വേഗതയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്നോ അത്ര കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുവരാൻ പറ്റും. സ്വാഭാവികമാണ് ജോലി എങ്ങനെയൊക്കെ നഷ്ടപ്പെടും. അതിന് മുൻപായിട്ട് മൊബൈൽ ഫോണിനെ കുറിച്ച് പറയുന്നില്ലേ, 98 മൊബൈൽ ഫോൺ വന്നത്. മൊബൈൽ ഫോണിൽ അതിൻ്റെ നിർമ്മാതാക്കൾ പോലും കാണാത്ത ഒരു ഫീച്ചർ കണ്ടെത്തിയ ആൾക്കാരാണ് ഇന്ത്യക്കാർ. മിസ് കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി, അത് ഇന്ത്യക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർ സ്വപ്നത്തിൽ കരുതിയിട്ടില്ല മിസ് കോൾ വെച്ചൊരു കമ്മ്യൂണിക്കേഷൻ. ദാറ്റ്സ് എ പുതിയൊരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ആയിരുന്നു, ഞാൻ ഇവിടെ ഉണ്ട് എന്നറിയിക്കുന്നു. പൈസ ചിലവാവില്ല, ഒന്നുമില്ല. ഇപ്പോൾ എത്ര പേര് കഴിക്കുന്നുണ്ട്? അപ്പോൾ ഇത് 4 വ്യവസായ വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയും അത് തന്നെയാണെന്നാണ് എൻ്റെ നിലപാട്. കാരണം അത് നിർമ്മിക്കുന്ന ആൾക്കാർക്ക് പോലും പരിചിതമല്ലാത്ത, ഒട്ടും വിഭാവനം ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും കൊണ്ടുവരിക. പിന്നെ അതിനെ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളത് അവരുടെ മിടുക്കാണ്. സേ ഫോർ എക്സാമ്പിൾ ഗൂഗിൾ എന്താണ്? ഗൂഗിൾ ഇൻ്റർനെറ്റ് കമ്പനിയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയാണ് ഗൂഗിൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗൂഗിളിൻ്റെ വരുമാനം മുഴുവൻ അഡ്വർടൈസ്മെൻറ്റിലൂടെ വരുന്നത്, നിങ്ങൾ ഇടുന്നത് മുഴുവൻ. സോ വളരെ കൃത്യമാണ് ഇതിൻ്റെ വ്യവസായ വിപ്ലവത്തിനതിൽ. നമ്മൾ പോലും കാണാത്ത തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കും, നമ്മളെ അതിൻ്റെ പരിസരങ്ങളിൽ ചുറ്റിക്കറങ്ങാൻ പ്രേരിപ്പിക്കും. ദിസ് ഇസ് വൺ. ആൻഡ് ഇത് എങ്ങനെ തൊഴിലിനെ, എല്ലാവരുടെയും പേടിയാണ് തൊഴിലിനെ. ലോകത്തെ 7 ആളുകളിൽ 5 ഗാലപ്പോൾ, ഗാലപ്പോളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇതിലെ സർവേ നടത്തുന്നത്,
അത് നടത്തിയ സർവേയിൽ പറയുന്നത് 3.5 ബില്യൺ ആളുകളും തൊഴിലില്ലായ്മ നേരിടുന്നു എന്നാണ്. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ പലർക്കും അവർ പഠിച്ചിറങ്ങിയിട്ടുള്ള യോഗ്യതക്കനുസരിച്ചിട്ടുള്ള അല്ല ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് കൂടി കണക്കാക്കേണ്ടതുണ്ട്. ഈ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഒരു പ്രധാന കാര്യം റോബോട്ടുകളുടെ ഒരു ഒരു രംഗപ്രവേശനമാണ് 4-ാം വ്യാവസായിക വിപ്ലവം. റോബോട്ടുകൾ മിക്കവാറും നമ്മുടെ എല്ലാ മേഖലകളിലും അതിക്രമിക്കും. 5 രാജ്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. കൊറിയയും ജപ്പാനും US അടങ്ങിയിട്ടുള്ള, ജർമ്മനിയും അടങ്ങിയിട്ടുള്ള 5 ആണ് ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ജപ്പാൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 4-ാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് വികസിത രാജ്യങ്ങളുടെ അവരുടെ പ്രശ്നങ്ങളോടുള്ള പ്രതികരണമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഒന്ന്, ജപ്പാനെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഓൾഡ് ഏജ് പോപ്പുലേഷനാണ് കൂടുന്നത്. ഏജിങ് പോപ്പുലേഷൻ വല്ലാതെ വലുത്. എങ്ങനെയാണ് അവർക്ക് അവരുടെ കട്ടിങ് എഡ്ജ് ഇൻഡസ്ട്രിയിൽ നിലനിർത്താൻ പറ്റുന്നത്? സോ നാച്ചുറലി ദേ നീഡ് ടു മോർ പീപ്പിൾ. അവരുടെ മുന്നിൽ 2 ചോയ്സാണുള്ളത്. 1, മൈഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യുക. 2, ഓട്ടോമേഷനെ പ്രൊമോട്ട് ചെയ്യുക. അവർ ചൂസ് ചെയ്തത് ഓട്ടോമേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ജീറിയാട്രിക് കെയറിൽ റോബോട്ടുകളെ കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് ജപ്പാൻ മൂവ് ചെയ്തിട്ടുണ്ട്. ജപ്പാനും സൗത്ത് കൊറിയയും അത് മൂവ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളതും ഏറ്റവും കൂടുതൽ കൺസപ്ഷൻ ഉള്ളതും ഇവിടങ്ങളിലാണ്. ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏത് രാജ്യങ്ങളാണോ എൻജിനീയറിങ് സ്കില്ല് യൂസ് ചെയ്ത് റോബോട്ടിക് പ്രൊഡക്ഷൻ ഹൗസുകളും റിസർച്ച് ലാബുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവരായിരിക്കും അടുത്ത തലത്തിലേക്ക് മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെയാണ് ഈ 5 രാജ്യങ്ങളും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രംഗത്ത് കൊണ്ടുവരുന്നത്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ജോൺസൺ ആൻഡ് ജോൺസണെ ഈയിടെ ഒരു പുതിയ ഒരു സാധനം, ഒരു റോബോട്ടിനെ കണ്ടുവന്നിട്ടുണ്ട്. സെഡാസിസ് എന്നാണ് അതിന് പേര്. ബേസിക്കലി സെഡേഷൻ കൊടുക്കുന്ന റോബോട്ടാണിത്. നമ്മൾ സാധാരണ ഒരുക്കുന്ന റോബോട്ട് വരുമ്പോൾ അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ജോലിയാണ് പോകുന്നത്. ഇത് അനസ്തേഷ്യ കൊടുക്കുന്ന അനസ്തേഷ്യസ്റ്റിനെ, ഡോക്ടേഴ്സിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇതുവഴി പ്രിസിഷൻ, മോർ പ്രിസിഷൻ കൊണ്ടുവരാൻ കഴിയുന്നതാണ് ജോൺസൺ ആൻഡ് ജോൺസന്റെ ഒരു കണ്ടെത്തൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോലി മാറുകയല്ല, ജോലിയുടെ തരങ്ങൾ മാറുകയാണ്. ഒരു ഡോക്ടർ തന്നെ മൾട്ടിപ്പിൾ ലൊക്കാലിറ്റിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. റോബോട്ടിൻ്റെ വേറൊരു സാധനം ലോജിസ്റ്റിക് സെക്ടറിൽ, ഇപ്പോൾ ആപ്പിളിൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി കൊണ്ടുവരുന്ന 300-300 റോബോട്ടുകളെ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. എന്നാലും മാസ് പ്രൊഡക്ഷൻ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അഡിഡാസ് ഈസ് എൻ അനദർ എക്സാമ്പിൾ. അഡിഡാസ് വരുന്നത് 300 പേരെ വെച്ചുകൊണ്ടാണ് അഡിഡാസ് 300,000 പിന്നെ ഷൂകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജോലി നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ജോലി നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇതിനെ പ്രതികരിക്കേണ്ടത്? ജോലി നഷ്ടപ്പെടുമ്പോൾ പ്രതികരിക്കേണ്ടത് മാറുന്ന കാലത്തിനനുസരിച്ച്, മാറ്റത്തിനനുസരിച്ചുള്ള പുതിയ സ്കിൽ സെറ്റുകൾ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന് പ്രധാനം. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ ആജീവനാന്ത വിദ്യാഭ്യാസം, അതായത് പണ്ടൊക്കെ നമ്മൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ വയസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിൽ സെറ്റ് ഇങ്ങനെ കുറഞ്ഞു വരിക ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക. ഇനിയത്തെ കാലത്ത് വയസ്സ് കൂടുന്നതിനനുസരിച്ച് പുതിയ സ്കിൽ സെറ്റുകൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇതായിരിക്കും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട. വേൾഡ് ബാങ്കിൻ്റെ ഒരു സ്റ്റഡി പറയുന്നത് 69, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് മുഴുവനുമാണ്, 69% ജോലികളെയും ഓട്ടോമേഷൻ ബാധിക്കും. അതിനർത്ഥം ഒരുപാട് പേര് തൊഴിൽരഹിതരാകും. ഇതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പുതിയ സ്കിൽ സെറ്റുകൾ വേണ്ടി വരും. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി, സൈബർ അറ്റാക്കുകൾ ഒരുപാട് വരും. എങ്ങനെയാണ് സൈബർ അറ്റാക്കുകളെ തടയുക? അപ്പോൾ സൈബർ സ്കിൽ സെറ്റുകൾ വേറെ കിട്ടും. ഇസ്രായേലും US ആണ് കൂടുതലായിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈബർ അറ്റാക്കുകൾ കൊണ്ടുവരിക. റോബോട്ടിക്കിൽ പുതിയ പുതിയ സ്കിൽ സെറ്റ്, ഈ റോബോട്ട് എൻജിനീയറിങ് ഡിസൈനിങ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരണം. മറ്റൊരു സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്കിൽ സെറ്റുകളാണ്. ഒരുപാട് ഡാറ്റകൾ ഇൻറ്റർനെറ്റ് ചെയ്തിരുന്നു. ഇതിനൊക്കെ പ്രോസസ്സ് ചെയ്താൽ നിങ്ങൾ ഒരു, നമ്മളൊക്കെ ഒരു 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 കൺസ്യൂമർ ഷോപ്പിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ അവർ പ്രെഡിക്റ്റ് ചെയ്യും നിങ്ങൾ എന്ത് വാങ്ങും, നിങ്ങൾ വാങ്ങാൻ വന്നതാണോ അല്ലേന്ന്. IBM വാട്സൺ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പരീക്ഷയിൽ ജയിക്കുകയോ തോൽക്കുകയോ എന്ന് പറയും. നമുക്ക് വളരെ കൃത്യമാണ്.
ഡിസിഷൻ മേക്കിങ്ങിനെ ഇത് സപ്പോർട്ട് ചെയ്യും. നമ്മളെ നമ്മുടെ കുറച്ചും കൂടെ വൈസ് ഡിസിഷനിലേക്ക് തീരുമാനിക്കും. നേരത്തെ ഉമർത്ത് പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം 10,000 മുതൽ 20,000 സെക്കൻഡ് എല്ലാം ഡിസിഷൻസുകൾ എടുക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. അത് അറിഞ്ഞോ അറിയാതെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് കൃത്യമായ ഫാക്ട് ആൻഡ് ഫിഗർ വെച്ചുകൊണ്ട് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ എത്ര കണ്ട് നിങ്ങളുടെ ഡിസിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അത് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. നമ്മുടെ തൊഴിൽ മേഖലയിൽ കാര്യമായ രീതിയിൽ മാറ്റങ്ങൾ ഓട്ടോമേഷൻ കൊണ്ടുവരും. കേരളത്തിൽ തന്നെ, കേരളത്തിലെ സൈബർ പോലീസ് ആസ്ഥാനത്ത് പോയാൽ നിങ്ങളെ സ്വീകരിക്കുന്നത് ഒരു റോബോട്ടായിരിക്കും. സോ ഗവൺമെൻറ്റുകളടക്കം അത് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം ഇതിനങ്ങനെ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് അതിന് പകരം എവിടേക്കാണ് കാലം പോകുന്നത്, എവിടേക്കാണ് ലോകം പോകുന്നത് എന്ന് കരുതി നമുക്ക് ജോലി ചെയ്യാം. പണ്ടത്തെ ഒരു കാര്യം ഇപ്പോഴും ഇന്ത്യയിൽ തന്നെയുണ്ട്. ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ മിക്കവാറും കമ്പനികളൊക്കെ വീട്ടിലിരുന്ന് ജോലിയെ പ്രൊമോട്ട് ചെയ്യുക ചെയ്യുന്നത്. കാരണം ട്രാഫിക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ട്രാഫിക്കിൻ്റെ പ്രശ്നം വരുമ്പോൾ അപ്പോൾ നമുക്ക് ഈ പുതിയ കാലത്തേക്കും വീട്ടിലിരുന്ന് ചെയ്താൽ മതി, നിങ്ങൾ കാര്യങ്ങൾ കിട്ടിയാൽ മതി. ദാറ്റ് ഈസ് പ്രോജക്ട് ബേസ്ഡ്. അത് ഇത് നാലാം വ്യവസായ ലോകം കൊണ്ടുവരുന്ന മറ്റൊരു തലമാണ് ഗിഗ് എക്കണോമി എന്നൊക്കെ വരുന്നത്. പെർമനൻ്റ് ജോലികൾ മാറ്റി കോൺട്രാക്ട് ജോലിയോ പ്രോജക്ട് ബേസ്ഡ് ജോലിയോ ആയിരിക്കും. സത്യത്തിൽ കേരളം പോലുള്ള സ്ഥലത്ത് ഇതിനെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ജോലിയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് അങ്കലാപ്പുകൾ ഇത് കൊണ്ടുവരുന്നുണ്ട്. ഇതിനങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കുറച്ചുകൂടി സർക്കാർ ചെയ്യേണ്ടത് കുറച്ചുകൂടി അതിലെ റെഗുലേറ്ററി ഫ്രെയിംവർക്കുകൾ കൊണ്ടുവരിക എന്നാണ്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് മറ്റു തരത്തിൽ ജോലികളേക്കാൾ കിട്ടുന്നതിലേക്കാളേറെ വേതനം ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യ തന്നെ ബാംഗ്ലൂർ ക്ലാസിക് എക്സാമ്പിളാണ്. ലോകത്തിൻ്റെ ഡിസൈൻ ക്യാപിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടോമേഷനും മറ്റുള്ളതും വരുന്നത് മറ്റൊരു തലം എന്ന് പറയുന്നത് ഡ്രൈവർലെസ് കാറുകളാണ്. യു എസിൽ ഏകദേശം 8 മില്യൺ ട്രക്ക് ഡ്രൈവേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും തൊഴിൽ രഹിതരാകുമോ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കാലങ്ങൾ പോകുന്നത്. ഗൂഗിളിൻ്റെ ഒരു പ്രോജക്റ്റ് സെബാസ്റ്റ്യൻ ത്രാണ് ചെയ്തത് ഡ്രൈവർലെസ് ക്യാബ് കാറുകളെക്കുറിച്ചാണ് പുള്ളിയുടെ ഇത്. പുള്ളി അതിലേക്ക് പ്രേരിപ്പിച്ചതെന്ന് പറയുന്നത് പുള്ളിയുടെ അടുത്ത സുഹൃത്ത് ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് മിഷനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കൊല്ലത്തിൽ കൊല്ലപ്പെടുന്ന 1 മില്യൺ ആളുകളുണ്ട് ഈ ട്രാഫിക് ആക്സിഡൻറ്റുകളിൽ, അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. സോ നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെയും ഓട്ടോമേഷൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരം അടുത്ത തലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ഇപ്പോൾ ഷെരീഫ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഇത് കൊണ്ടുവരുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ഇതിനോട് കോപ്പപ്പ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വലിയ മെജോറിറ്റി ഉണ്ട് എന്നുള്ളത് ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ വിസ്മരിക്കാൻ പറ്റില്ല. ഇവിടെയാണ് സർക്കാരുകളുടെ യഥാർത്ഥ റോള് വരുന്നത്. സർക്കാരുകളുടെ റോള് കാഴ്ചക്കാരായി നോക്കി നിൽക്കുക എന്നുള്ളതല്ല, പ്രോആക്റ്റീവായിട്ട് ഇടപെട്ട് തൊഴിൽ സുരക്ഷിതം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കേരളത്തിനതിന് ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും നടത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെയാണ് തൊഴിൽ സുരക്ഷിത ഉറപ്പുവെക്കുക? നമ്മുടെ ഇവിടെ തന്നെ ടെക്നോ പാർക്ക് പോലുള്ള ടെക്നോ പാർക്കുകളിലെ ജീവനക്കാരുടെ കിട്ടുന്ന വേതനം ബഹുഭൂരിഭാഗം സ്ഥലത്തും അതിന് കൃത്യമായ നിയമങ്ങളൊന്നുമില്ല. സർക്കാർ ഇടപെടേണ്ടത് ഇത്തരത്തിൽ എവിടേക്കാണോ സിറ്റിസൺസിനെ അല്ലെങ്കിൽ തൊഴിലാളിയെ ബാധിക്കുന്നത്, ഈ ഓട്ടോമേഷനോ അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഗുണം തൊഴിലിനെ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്നത്, അവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ, പരിമിതമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്വപ്പെട്ട സർക്കാരുകളുടെ പ്രധാനപ്പെട്ട ദൗത്യമെന്ന് ഞാൻ കരുതുന്നു. ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് സാധ്യതകൾ തുറന്നു തരികയാണ്. ഇതിൽ നമ്മൾ പേടിച്ചും പിന്മാറി നിൽക്കേണ്ട. നമുക്ക് എപ്പോഴും ഉള്ളതാണ് അറിയാത്ത ഒന്നിനോടുള്ള ഭയം. ആ ഭയം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. പകരം മനസ്സിലാക്കി പ്രോആക്റ്റീവായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് സ്കിൽ സെറ്റുകൾ അപ്ഗ്രേഡ് ചെയ്ത് അതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. റിയാക്ട് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ദൗത്യമെന്ന് എനിക്ക് തോന്നുന്നു. ഏത് സാങ്കേതികവിദ്യയുടെയും ഏറ്റവും വലിയൊരു പരിമിതി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്, മാറാതിരിക്കുന്നവർ ഔട്ടായി പോകും മാത്രമേ ചെയ്യുള്ളൂ. കാളവണ്ടി നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാതായതുപോലെ ഒരുപക്ഷെ എല്ലാ കാര്യത്തിലും ആ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലാത്തവർ പുറത്തു പോകും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്കും ഇതേക്കുറിച്ച് കൂട്ടി പറയാനുള്ളതുമ്പോൾ. ഇവിടെ എൻ്റെ ഒരു അടുത്തൊരാശങ്ക, ഞാൻ ഈ ആശങ്കകൾ മാത്രമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചോദിക്കുക, അടുത്തൊരാശങ്ക, നമ്മൾ പൊതുവേ ഈ
ഇത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ളതായാലും പോലും വന്ന എഴുത്തുകളായാലും അല്ലെങ്കിൽ സിനിമകളായാലും ഒക്കെ അതൊരു തരം സയൻസ് ഫിക്ഷനുകളാണ്. അപ്പോൾ ഭാവിയിൽ അവരുണ്ടാക്കാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലായാലും നേരത്തെ ഉമർ സൂചിപ്പിച്ചതുപോലെ എന്തിനിലായാലും ഒക്കെ ഉള്ളത് ഒരു ഒരു തരം ഫിക്ഷനുകളാണ്. അത് വെച്ചിട്ടാണ് പൊതുവേ നമ്മൾ ഇതിനൊക്കെ കാണുന്നതും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നതും. അഥവാ നമുക്കിനി രഹസ്യമില്ലാതാവാൻ പോവുകയാണ്. ആ ഒരു ഒരു തോന്നലാണ് എല്ലാവർക്കും. എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാവുന്ന രീതിയിലേക്ക് രഹസ്യമില്ലാതായി പോകുന്നു. അങ്ങനെയാണ് എങ്കിൽ ഒരു നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്തെ സാമൂഹ്യ ക്രമം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ഉമർ ചില വാക്കുകൾ പറയുന്നു. ഈ രഹസ്യത്തിൻ്റെ ആവശ്യം എന്താണെന്നുള്ള ഒരു ബേസിക് ചോദ്യമുണ്ട്. ഫേസ്ബുക്ക് പോലെയുള്ള കമ്പനികളൊക്കെ ആഗ്രഹിക്കുന്നത് മാക്സിമം ട്രാൻസ്പെറൻസി ഉണ്ടാവുക. ട്രാൻസ്പെറൻസി ഉണ്ടാവുന്നത് കൊണ്ട് ഇപ്പോൾ ചൈനയിലൊരു സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് സിസ്റ്റം ഉണ്ട്. സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയും. ചൈനയിലെ എല്ലാ പൗരന്മാർക്കും ഒരു പോയിന്റ് നൽകുന്നു, ഇത്ര മിനിമം പോയിന്റ് നൽകുന്നു. ചൈനയിലെ ഒരുപാട് പ്രൊവിൻസുകളിൽ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള രീതി ബേസിക് ആയിട്ട് എല്ലാ ചൈനീസ് പൗരന്മാർക്കും 1000 പോയിൻ്റ് വീതം നൽകുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ പോയിൻ്റ് കൂടും, മോശം കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് പോയിൻ്റ് കുറയും. നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാഫിക് ലോസ് പ്രോപ്പറായിട്ട് ഒബേ ചെയ്യുക, അതുപോലെ ചാരിറ്റിക്ക് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ബേസിക്കലി റൂൾ അബൈഡിംഗ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ, അതാണ് നല്ല കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്തരം ആളുകൾക്ക് അവരുടെ പോയിൻ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. നഗരത്തിലെ എല്ലാ ഭാഗത്തും ക്യാമറകളുണ്ട്. ക്യാമറകൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അവരുടെ ഫേഷ്യൽ റെക്കഗ്നീഷൻ മാത്രമല്ല, നമ്മളെല്ലാവരും ബയോമെട്രിക്സ് എന്ന് പറയുമ്പോൾ പൊതുവിൽ ആധാറിന് വേണ്ടി എടുക്കുന്ന നമ്മുടെ ഫിംഗർ പ്രിൻറ്റും അല്ലെങ്കിൽ ഐറി സ്കാനും മാത്രമാണ് ബയോമെട്രിക്സ് എന്നാണ് ഒട്ടുമിക്ക ആളുകളും ധരിച്ചിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ ശബ്ദം ബയോമെട്രിക്കാണ്, നമ്മളുടെ എക്സ്പോഷർ അല്ലെങ്കിൽ ബോഡി പോസ്റ്റേഴ്സ് ബയോമെട്രിക്കാണ്. അങ്ങനെ ബേസിക്കലി മനുഷ്യൻ യുണീക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം മേഖലകളിലാണ് ഇന്ന് കൂടുതൽ റിസർച്ചും നടക്കുന്നത്. അപ്പോൾ ചൈനയിലൊരു മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനെ നിരവധി ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മുഴുവൻ സ്റ്റേറ്റ് നിരീക്ഷിക്കുന്നുണ്ട്. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നിരീക്ഷിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പോയിന്റുകൾ കൂടുതൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വിമാനത്തിലോ ട്രെയിനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഓട്ടോമാറ്റിക് അപ്ഗ്രേഡേഷൻ കിട്ടുക, കുറഞ്ഞ ട്രെയിൻ ടിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എപ്പോഴും ഹൈ ആയിരിക്കും. നമ്മുടെ നാട്ടിലൊരു കോമൺ ആയിട്ടുള്ള സിബിൽ സ്കോർ എന്നുണ്ടാവും, വായ്പ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ സിബിൽ സ്കോറിൻ്റെ കുറച്ചും കൂടി ഒരു ഹയർ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇത് സ്കോർ കുറയുകയാണെന്നുണ്ടെങ്കിൽ, സ്കോർ കുറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാഫിക് ലോസ് വയലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയിലെ പ്രൊമോഷൻ തടഞ്ഞു വെക്കാം, നിങ്ങൾക്ക് ഗവൺമെൻറ് സർവീസുകൾ ആക്സസ് ചെയ്യാൻ കഴിയാതെ ഇരിക്കാം, ഇങ്ങനെയുള്ള നിരവധി പ്രതിസന്ധികളും കൂടെ ഇതുവഴി ഉണ്ടാകുന്നുണ്ട്. ഇനി പബ്ലിക് ഷെയ്മിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നഗരത്തിൽ പല ഭാഗങ്ങളിലും വലിയ സ്ക്രീനുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുൻപിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളെ നേരെ ആ സ്ക്രീനിൽ ബീം ചെയ്യും, ഇയാളൊരു കൾപ്രിറ്റ് ആണ് അല്ലെങ്കിൽ ഇയാളുടെ സ്കോർ വളരെ കുറവാണ്, ഇയാളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ ഒരു എക്കോണമിയിൽ ട്രാൻസ്പെറൻസി എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യമുണ്ട്. നമുക്ക് മനുഷ്യൻ എന്നുള്ളൊരു അൾട്ടിമേറ്റ് ട്രാൻസ്പെറൻസിയിലേക്ക് ഭരണകൂടങ്ങൾ മാറുക. നിങ്ങൾ ഒരു കാലത്ത് ഹരാരി സാപ്പിയൻസിലാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്, ഞാൻ നടക്കുന്നതും ഇരിക്കുന്നതും ചിന്തിക്കുന്നതും ഒരു പക്ഷെ ഞാൻ ആരൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷെ KGB പോലെയുള്ള സംഗതികൾക്കൊക്കെ എന്നെ വാച്ച് ചെയ്യാൻ പറ്റാം, പക്ഷേ എൻ്റെ മനസ്സിനകത്ത് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സംവിധാനവും ഇന്നില്ല എന്ന് പറയുന്നുണ്ട് ഹരാരി. അതിൻ്റെ തന്നെ ഒരു ഡേഞ്ചറായിട്ട് പറയുന്നത് ഭാവിയിൽ കോർപ്പറേഷൻസിനോ ഗവൺമെൻറ്റുകൾക്കോ കിട്ടാൻ പോകുന്നതും ഈ കാര്യമാണ് എന്നുള്ളത്. മനുഷ്യൻ്റെ ഇമോഷൻസ് ബയോകെമിക്കൽ റിയാക്ഷൻസ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബോഡിക്കകത്ത് കടക്കാവുന്ന നാനോ ചിപ്പുകൾ അല്ലെങ്കിൽ നാനോ പ്രോസസ്സേഴ്സിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. 2029 നമ്മുടെ ബ്രെയിന് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുമെന്നാണ് റേ കഴ്സ്വീൽ പറയുന്നത്. റേ കഴ്സ്വീൽ ആരാന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെഡാണ് റേ കഴ്സ്വീൽ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം പറയുന്നത് ബൈ 2029 ഗൂഗിളിൻ്റെ സെർച്ച് കൺസെപ്റ്റ് മാറാൻ പോവാണ്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് നോർമലി സെർച്ച് ചെയ്യുക. ഒന്നുകിൽ വോയിസ് സെർച്ച് ചെയ്യും, ഇപ്പോൾ നിങ്ങൾ സിരിയോ അലക്സയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യും, ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടാണ് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഭാവിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാലം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത്തരം കാലത്ത് നമ്മുടെ നിലവിലുള്ള ബ്രെയിനിൻ്റെ 100 കോടി ഇരട്ടിയായിരിക്കും നമ്മുടെ ബ്രെയിനിൻ്റെ ശേഷി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു കാലത്തിലേക്കുള്ള ഒരു സഞ്ചാരപാതയിലും കൂടെയാണ് ലോകം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഡാറ്റ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. വലിയ വലിയ കമ്പനികളൊക്കെ നമ്മളെക്കുറിച്ചുള്ള ഒരുപാട് ഡാറ്റ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
നേരത്തെ പറഞ്ഞ പോലെ നമ്മളെക്കുറിച്ച് നമ്മുടെ സുഹൃത്തിനെ അറിയുന്നതിനേക്കാളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിയുന്നതിനേക്കാളോ കൂടുതൽ നമ്മളെക്കുറിച്ച് അറിയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനായിരിക്കും. ആമസോൺ റീസെൻ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞൊരു ടെക്നോളജി, കിൻഡിൽ നിങ്ങൾ വായിക്കുമ്പോൾ കിൻഡിൽ ഏത് ഭാഗത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഏത് ഏരിയ ആണ് വീണ്ടും റീറീഡ് ചെയ്യുന്നത് എന്നുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഏത് ടൈപ്പ് പുസ്തകങ്ങളാണ് വായിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ വഴി യൂട്യൂബ് ആക്സസ് ചെയ്യുന്നവരായിരിക്കും. നിങ്ങളുടെയൊക്കെ ഫോണിന് ഫ്രണ്ട് ക്യാമറയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ അതിലെ ഏത് മൊമെൻറ്റിലാണ് നിങ്ങളുടെ കണ്ണുകൾ വികസിക്കുന്നത്, നിങ്ങളുടെ മുഖത്ത് രക്തധമനികളിലേക്ക് കൂടുതൽ ബ്ലഡ് വരുന്നത്, ഇങ്ങനെ ബേസിക്കലി നിങ്ങളുടെ ഇമോഷണൽ വേരിയേഷൻസ് മുഴുവൻ നോട്ട് ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകളിൽ യൂട്യൂബ് പോലെയുള്ള കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരെയും മൊബൈലിൽ ഫ്രണ്ട് ക്യാമറയുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഈ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് നിങ്ങളെ യൂട്യൂബ് നിയന്ത്രിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, നമുക്ക് എന്ത് തരത്തിലുള്ള കണ്ടൻറ്റാണ് നൽകണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പെറൻസിയുടെ ഒരുപാട് ഡെഫിനിഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ നമ്മളുടെ ഒരുപാട് ഡാറ്റ ആക്സസ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനികൾ എല്ലാം ഉപയോഗം ഫ്രീയുമാണ്. യൂട്യൂബ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാം, ഗൂഗിൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാം, ഫേസ്ബുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാം. ഈ സൗജന്യമായിട്ട് ഉപയോഗിക്കുന്നതിന് നമ്മൾ വളരെ പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു സാധനം കൊടുക്കുന്നുള്ളൂ, നമ്മുടെ ഡാറ്റ എന്ന് പറഞ്ഞ കാര്യം. നമ്മളെ മെച്ചപ്പെട്ട ഉപഭോക്താക്ക ആക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ നല്ല പരസ്യങ്ങൾ നൽകാനോ എല്ലാം ഈ ഡാറ്റ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പെറൻസി എന്നുള്ളത് പുതിയ കാലത്ത് ഡെഫിനിഷൻസ് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പറയേണ്ട വരും. അപ്പോൾ നേരത്തെ ഹരാരി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ വരെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഡാറ്റകളെ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ ചൈനയിൽ ലാസ്റ്റ് ഇയർ ഈ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം ചൈനയിൽ എല്ലാ ഭാഗത്തും നടപ്പിലാക്കണോ എന്നുള്ള ഭാഗമായിട്ടൊരു സർവേ നടന്ന സമയത്ത് 80% ആളുകളും പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. അതായത് സ്റ്റേറ്റ് നമ്മളെ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയോ നിരീക്ഷിക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നുള്ളതാണ് ചൈനക്കാർ പറയുന്നത്. ഒരു വളരെ ലോ ട്രസ്റ്റ് സൊസൈറ്റിയിൽ, പരസ്പര വിശ്വാസം ഇല്ലാത്ത ഒരു സൊസൈറ്റിയിൽ ഇത്തരം സംവിധാനങ്ങൾ പരസ്പര വിശ്വാസത്തിന് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്പെറൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് മെച്ചങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിൽ വരുന്ന ഒരാളെ എനിക്ക് അയാളുടെ പേഴ്സണാലിറ്റി അറിയാതെ, അയാളുടെ മറ്റു കാര്യങ്ങളൊന്നും അറിയാതെ ഈ സ്കോർ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ വിശ്വസിക്കാമോ അല്ലയോ എന്നുള്ളത് തീരുമാനം എടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഒരുപാട് പുതിയ വാല്യൂസ് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിനൊക്കെ കോമൺ ആയിട്ട് പറയാനുള്ളത്, ടെക്നോളജി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ ഒരിക്കലും ടെക്നോളജിയിൽ നിന്ന് തിരിച്ചു പോക്കല്ല. ഇപ്പോൾ കോമൺ ആയിട്ട് ഞാനൊരു കാര്യം പറയാം, EVM ഹാക്ക് എന്ന് പറയുന്നുണ്ട് അല്ലേ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിൻ്റെ ഹാക്കിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. അതിനുള്ള സൊല്യൂഷൻ ബാലറ്റിലേക്ക് തിരിച്ചു പോകണം എന്നാണ് കോമൺ ആയിട്ട് പറയാം. അത് ഒരു അക്കിൻ ടു, അതായത് ടെക്നോളജി എന്ത് മുന്നേറ്റങ്ങൾ കൊണ്ടുവരുന്നോ അതിനുള്ള സൊല്യൂഷൻ അതിൽ നിന്ന് തിരിച്ചു പോക്കാണെന്നുള്ളതല്ല. ഇപ്പോൾ ജോലി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം കൊണ്ടുവരുന്ന ടെക്നോളജി എന്താണോ അതിനെ കൊണ്ടുവരാതിരുന്ന ജോലി ഉണ്ടാവുമല്ലോ അവിടെ ബാക്കി. ഇങ്ങനെ ഒരു ചിന്തയാണ് പല ആളുകൾക്കും ഉള്ളത്. പക്ഷേ ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ശാസ്ത്ര ഗവേഷണമോ അല്ലെങ്കിൽ ഈ ട്രാൻസ്പെറൻസി പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളോ ചെയ്യാതിരുന്നാൽ പോലും അതിനെ ഉപയോഗിക്കുന്ന കുത്തക കമ്പനികളുണ്ടാകാം. ഇനി തീവ്രവാദികൾ പുതിയ സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്തേക്കാം. ഇങ്ങനെ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഒരു എക്സ്പ്ലോയിറ്റഡ് ക്ലാസ്സും എക്സ്പ്ലോയിറ്റിംഗ് ക്ലാസ്സും എല്ലാ കാലത്തും ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ കൂടെ തീരുമാനമാണ്. ഇപ്പോൾ ചൈനയിലെ സോഷ്യൽ ക്രെഡിറ്റ് സ്കോറ് പോലെ ഇന്ത്യയിൽ ഭാവിയിലൊരു സ്കോറ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ എതിർക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ടാണെങ്കിൽ എതിർക്കുന്നു സ്വാഭാവികമായിട്ടും പറയാം. കാരണം കൊണ്ടുവരുന്ന ആള് ആരാന്നുള്ള ഒരു ചർച്ചയും കൂടെ നമുക്കിടയിലുണ്ട്. ഇപ്പോൾ EVM ഹാക്ക് പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ച് വോട്ടിംഗ് കൊണ്ടുവരാം, അമേരിക്കയിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാങ്കേതികവിദ്യ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സൊല്യൂഷൻ ഫർദർ യൂട്ടിലൈസേഷൻ ഓഫ് ടെക്നോളജി ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴന്നെ ഈ ട്രാൻസ്പെറൻസിയുടെ കാര്യം വരുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരുപാട് കമ്പനികൾ നമ്മളുടെ ഡാറ്റ സേവ് ചെയ്യുന്നതെന്ന് മാറിയിട്ട് PDR എന്ന് പറയുന്നുണ്ട്, പേഴ്സണൽ ഡാറ്റ റെപ്പോസിറ്ററികൾ. അതായത് നമ്മുടെ തന്നെ ഡാറ്റ നമ്മൾ തന്നെ ഓൺ ചെയ്യുന്നു. നമ്മുടെ ഡാറ്റ ഇപ്പോൾ നിരവധി കമ്പനികളാണ് ഓൺ ചെയ്യുന്നത്. ഇവരുടെയൊക്കെ കയ്യിൽ നമ്മുടെ സ്വഭാവം എന്താണെന്നുള്ളത് ഭാവിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരെ ഉപയോഗിച്ചേക്കാം. ഒരു എക്സാമ്പിളായിട്ട് പറയാം, ഇപ്പോൾ ജിയോ എന്നുള്ള ഒരു കമ്പനി, ജിയോൻ്റെ ഒരു ബിസിനസ് മോഡൽ മാത്രം നോക്കിയാൽ മതി, 1.5 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ടെലികോം കമ്പനി വരികയാണ്. എല്ലാവർക്കും ഡാറ്റ സൗജന്യമായിട്ട് നൽകുന്നു. നമ്മളെല്ലാവരും ജിയോ ഉപയോഗിച്ചിട്ട് പരമാവധി ഇൻ്റർനെറ്റിലേക്ക് നമ്മുടെ വിവരങ്ങൾ കൊടുത്തു. ഇതുവരെ ഇൻ്റർനെറ്റിൻ്റെ ഭാഗമാവാത്ത ഒരുപാട് ആളുകളും ഇൻ്റർനെറ്റിൻ്റെ ഭാഗമായിട്ട് വന്നു. ഇന്ന് റിലയൻസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗം
നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ജിയോ മാർട്ട് എന്ന് പറയുന്നുണ്ട്, അതുപോലെ റിലയൻസ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പുകൾ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. 11,000+ ഷോപ്പുകൾ റിലയൻസിൻ്റെ ഇത് ആൾറെഡി നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു. 11,000+ പ്രൈവറ്റ്ലി ഹെൽഡ് കമ്പനിയാണ്, 1,50,000 കോടി രൂപയിലധികം മൂല്യമുള്ള കമ്പനിയാണെന്നാണ് പറയുന്നത്. വളരെ റീസെൻ്റ്ലി വന്നൊരു കമ്പനിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ജിയോ എന്നുള്ള കമ്പനി ഒരു പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് വേണ്ട, അല്ലെങ്കിൽ റിലയൻസിൻ്റെ മറ്റു വൈഡർ ഗോളുകളിലേക്ക് വേണ്ട, ഡാറ്റ മൈൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്പനിയാവാം. കാരണം 1,50,000 കോടി രൂപ ടെലികോമിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ റേറ്റ് വളരെ കുറവാണ്. പെർ ഒരാളിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുന്നത് 150 രൂപയോ 160 രൂപയോ പെർ മന്താണ് റവന്യൂ അവർ പ്രതീക്ഷിക്കുന്നത്. ജിയോൻ്റെ ഏറ്റവും വൈഡസ്റ്റ് എസ്റ്റിമേറ്റ് പോലും 5,000 കോടി രൂപയാണ് ഒരു വർഷത്തിൽ പ്രോഫിറ്റ് പരമാവധി പ്രതീക്ഷിക്കുന്നത്. 1,50,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അടുത്ത 30 കൊല്ലം കൊണ്ടേ മുടക്കും മുതൽ തിരിച്ചു കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം പൊട്ടന്മാരാവണം എന്നില്ല റിലയൻസ് എന്നുള്ളതാണ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജിയോൻ്റെ ബേസിക് ഫങ്ഷൻ ഡാറ്റ മൈനിങ് ആണ്. റിലയൻസിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഒരു മെച്ചപ്പെട്ട ഉപഭോക്താവാക്കുക, അല്ലെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട സർവീസുകൾ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എത്രമാത്രം നമ്മൾ വിചാരിക്കുന്നതിനും എത്രയോ മുകളിൽ നമ്മൾ ഇന്ന് ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മുടെയൊക്കെ ഡാറ്റ പല കമ്പനികളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ PDR ഉദ്ദേശിക്കുന്നതും ഇതിൽ നിന്നുള്ളൊരു മാറ്റമാണ്. ഇപ്പോൾ എൻ്റെ ഡാറ്റ ഞാൻ തന്നെ ഹോൾഡ് ചെയ്യുന്നു, ഗൂഗിളിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആക്സസ് കൊടുക്കുന്നു, ഭാവിയിൽ എനിക്ക് മക്കളുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് എൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ ആക്സസ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻസ് വരെ കൊടുക്കാം. ഇപ്പോൾ മക്കൾക്ക് എനിക്ക് ജനിതകപരമായിട്ട് ഒരുപാട് രോഗങ്ങളുണ്ട്, സ്വാഭാവികമായിട്ടും എൻ്റെ ഫാമിലി ലൈനിൽ അടുത്ത ആളുകളിലേക്കും ഈ രോഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏതെല്ലാം ഇൻഫോർമേഷൻസ് ഓരോ ആളുകൾക്കും കൊടുക്കണം എന്നുള്ളത് ലിമിറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻസൊക്കെ ആയിട്ട് PDR എന്നുള്ള സിസ്റ്റംസ് വരുന്നുണ്ട്. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലേ, സ്മാർട്ട് ഫോണുകളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് മൊബൈൽ ഫോൺ മേഖലയിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ല. ഒരു ക്യാമറ ഉള്ളത് 2 ക്യാമറയായി, 3 ക്യാമറയായി, കുറച്ചും കൂടെ ബെറ്റർ ഡിസ്പ്ലേ വന്നു. മൊബൈൽ ഫോണുകളുടെ കാലം എൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. 2020 ശേഷം മൊബൈൽ ഫോണിൻ്റെ സെയിൽസ് കുറയും. ആപ്പിളിൻ്റെ കഴിഞ്ഞ രണ്ട് വർഷത്തെ സെയിൽസ് റിപ്പോർട്ട് മാത്രം എടുത്താൽ മതി, ഡാറ്റ സെയിൽസ് ഡൗൺ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ വിയറബിൾ ഗാഡ്ജറ്റ്സിലേക്ക് കൂടുതൽ മാറുകയാണ്. നമ്മുടെ ബയോമെട്രിക് ഡാറ്റ കുറച്ചും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഗ്ലാസ്, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് നെക്ലേസ്, സ്മാർട്ട് ബ്രേസ്ലെറ്റ്, ഇങ്ങനെ ഒരുപാട് പുതിയ സ്മാർട്ട് ഡിവൈസുകളിലേക്ക് മാറുകയാണ്. ഇപ്പോൾ മുൻപ് ടെക്നോളജി എല്ലാം കൂടെ ഒന്നിലേക്ക് കൊണ്ടുവരുന്നൊരു കാര്യമുണ്ടായിരുന്നു. കാൽക്കുലേറ്റർ ആണെന്നുണ്ടെങ്കിലും വീഡിയോ ക്യാമറ ആണെന്നുണ്ടെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു മൊബൈൽ ഫോണിൻ്റെ അകത്തേക്ക് ഒതുക്കി എന്നുള്ളതാണ് ഒരു കാലത്ത് ടെക്നോളജിയുടെ ഏറ്റവും വലിയ മെച്ചമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് തിരിച്ച് പല ഡിവൈസുകളിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. പക്ഷെ ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് ഡാറ്റ നമ്മുടെ അടുത്ത് നിന്ന് ഈ ഡിവൈസുകളൊക്കെ കൊണ്ടുപോകുന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ജോലിയുടെ കാര്യത്തിൽ എൻ്റെ ഭാഗം കൂടെ ഒരു ചെറുതായിട്ട് ആഡ് ചെയ്യാം. ജോലി എന്നുള്ളത് എല്ലാ കാലത്തും നിലനിന്നിരുന്ന ഒരു കൺസെപ്റ്റ് അല്ല. അതായത് ഇന്നത്തെ പോലെ 9 to 5 ജോലി എന്നുള്ളത് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കൺസെപ്റ്റ് ഇല്ലാണ്ടായി എന്നുള്ളത് കൊണ്ട് കാര്യമായ പ്രശ്നമൊന്നും സംഭവിക്കില്ല. പക്ഷെ ജോലി എന്നുള്ളത് പലർക്കും ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇപ്പം ഞാൻ ആരാണ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പേര് പറഞ്ഞാൽ അടുത്തത് പറയേണ്ടത്, അല്ലെങ്കിൽ നോർമലായിട്ട് പറയേണ്ടത്, എവിടെ ജോലി ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഐഡൻറ്റിറ്റി ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ തൊഴിൽ നൽകുന്ന ഐഡൻറ്റിറ്റി ഇല്ലാതാകുമ്പോൾ മനുഷ്യരെന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇന്ന് നിരവധി ജോബ് റോളുകൾ മനുഷ്യനുണ്ട്, ഒരുപാട് ജോബ് റോളുകളുണ്ട്. കൃഷി തുടങ്ങിയ കാലത്ത്, അല്ലെങ്കിൽ ആദ്യകാലത്ത് മനുഷ്യൻ്റെ ആകെയുള്ള ജോലി കൃഷിയാണ്, അല്ലെങ്കിൽ കൃഷിയുമായി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അന്ന് മനുഷ്യൻ്റെ കായിക ശക്തി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളാണ് മനുഷ്യൻ ചെയ്തിരുന്നത്. വ്യവസായവൽക്കരണം അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചതോടുകൂടിയാണ് നമ്മൾ ആദ്യമായിട്ട് മനുഷ്യൻ്റെ ഈ കായിക ശക്തിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയിലേക്ക് വന്നത്. അതായത് നമുക്കൊരു വസ്തു പൊക്കാനോ, അല്ലെങ്കിൽ ഒരു വസ്തു ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ ഉള്ള മനുഷ്യൻ്റെ ശേഷിയാണ് ആദ്യകാല സാങ്കേതിക വിദ്യ ഹെൽപ്പ് ചെയ്തത്. നമുക്ക് വളരെ എളുപ്പമായിരുന്നു, കാരണം മനുഷ്യന് വെറും എന്താ പറയുക, കായിക ശക്തി മാത്രമല്ല ഉള്ളത്, മനുഷ്യന് ബുദ്ധിശക്തി കൂടെയുണ്ട്, കോഗ്നിറ്റീവ് എബിലിറ്റി കൂടെയുണ്ട്. അപ്പോൾ മനുഷ്യൻ ആദ്യ വ്യവസായ വിപ്ലവമൊക്കെ വന്ന സമയത്ത് നമ്മൾ പുതിയ ജോബ് റോളുകൾ കണ്ടെത്തി, പുതിയ മേഖലകളിലേക്ക് മാറി. അങ്ങനെ ഉണ്ടായതാണ് പിന്നീട് വന്നിട്ടുള്ള ഇലക്ട്രിസിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ. ഇലക്ട്രിസിറ്റിനെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുക GPT എന്നുള്ളതാണ്, ജനറൽ പർപ്പസ് ടെക്നോളജി. അതായത് ഒരു ഇലക്ട്രിസിറ്റി മാത്രമല്ല വന്നത്, ഇലക്ട്രിസിറ്റിയോട് അനുബന്ധമായിട്ട് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽസുമായിട്ട് ഒരു ഇൻഡസ്ട്രി തന്നെ ക്രിയേറ്റ് ആയി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മൈക്ക് പ്രവർത്തിപ്പിക്കാം, അതുകൊണ്ട് ഫാൻ പ്രവർത്തിപ്പിക്കാം, AC പ്രവർത്തിപ്പിക്കാം, ലൈറ്റ് പ്രവർത്തിപ്പിക്കാം. അങ്ങനെ ഒറ്റ ടെക്നോളജി ഉപയോഗിച്ച് ഒരുപാട് മെഷീൻസിനെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളെ പ്രവർത്തിപ്പിക്കാൻ ഇലക്ട്രിസിറ്റി വഴി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പിന്നെയും ഒരുപാട് വാല്യൂസ് അൺലോക്ക് ചെയ്തു.
പിന്നീട് ഇൻ്റർനെറ്റ് വന്നു. ഇൻ്റർനെറ്റ് വന്നതോട് കൂടിയിട്ടാണ് ലോകത്ത് ആദ്യമായിട്ട് ഒരുപാട് വ്യത്യസ്ത മേഖലകളിൽ നിന്നും ഒരുപാട് ചിന്തകളെ ഒരു ഒറ്റ പ്രതലത്തിൽ കൊണ്ടുവരാനുള്ള ശേഷി മനുഷ്യനുണ്ടായത്. ഇപ്പോൾ ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രധാന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല കോഗ്നിറ്റീവ് എബിലിറ്റീസിനെയും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ ഒരു 100 കൊല്ലം മുൻപേ ആണെങ്കിൽ കാൽക്കുലേറ്റർ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. അതായത് ഒരു കാലത്ത് ബുദ്ധി കൊണ്ട് മാത്രം ചെയ്യാൻ കഴിഞ്ഞിരുന്ന മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് യന്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് കാൽക്കുലേറ്റർ ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഇമ്പാക്റ്റ്. പക്ഷേ ഇന്ന് നമുക്കറിയാം AI എന്ന് പറയുന്നത്, ഫേസ്ബുക്ക് നമുക്ക് ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാം ഫോട്ടോ സജസ്റ്റ് ചെയ്യുന്നത്, യൂട്യൂബ് വീഡിയോ സജസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ, നമ്മളൊരു ഊബർ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഡ്രൈവർ അസൈൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഒരുപാട് ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ നമ്മുടെ തൊഴിലിടങ്ങളിൽ മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഇപ്പം നിങ്ങൾ റീസെൻ്റ്ലി സ്വീഡനിലാണെന്ന് തോന്നുന്നു, എനിക്ക് എക്സാക്റ്റ് സ്ഥലം ഓർമ്മയില്ല, ആഴ്ചയിൽ 4 ദിവസം മാത്രം ജോലി, 6 മണിക്കൂർ മാത്രം ജോലി എന്നുള്ള രീതിയിലേക്ക് മാറുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജാക്ക്മ പറയുന്നുണ്ട് അലിബാബയുടെ ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ജോലി ഉണ്ടാവുകയുള്ളൂ, അത് 4 മണിക്കൂർ വീതം മാത്രമേ ജോലി ഉണ്ടാവുകയുള്ളൂ ഭാവിയിൽ എന്ന് പറയുന്നുണ്ട്. മറ്റ് ഗൂഗിളിൻ്റെ സെർജി ബ്രിൻ്റ് പറഞ്ഞൊരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിസ്റ്റിംഗ് ആയിട്ട് 8 മണിക്കൂർ വീതം ജോലി ചെയ്യുന്നവർ അവരുടെ ജോലി സമയം മറ്റുള്ളവർക്കും കൂടെ പങ്കുവെക്കാം. അതായത് നിങ്ങൾക്ക് 8 മണിക്കൂർ ജോലി ചെയ്യാൻ കഴിയും, പക്ഷേ നിങ്ങൾ അത്ര സമയം ജോലി ചെയ്യരുത്, മറ്റുള്ള ആളുകൾക്കുമായിട്ട് ജോലി പങ്കുവെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇൻകം ഗ്യാപ്പ് ഗവൺമെൻറ് നിങ്ങൾക്ക് UBI പോലെ, യൂണിവേഴ്സൽ ബേസിക് ഇൻകം പോലെ തിരിച്ചു നൽകുക എന്ന് പറയുന്നുണ്ട്. ഓ, തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളത് ഇനി ഒരു കാലത്ത് ഗവൺമെൻറ്റിന് കഴിയുന്ന കാര്യമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമോ ആവില്ല. തൊഴിൽ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്വകാര്യ മേഖലയിൽ നിന്ന് ആരംഭിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ മേഖലയിൽ മാത്രമേ ഇനി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. പഠനം എന്നുള്ളത് സ്ട്രക്ചേർഡ് ലേണിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഔപചാരിക വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്. ഞാനതിനെ കോമൺ ആയിട്ട് പറയാറുള്ളത് ഭാവിയിലേക്ക് തയ്യാറാക്കുന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഭൂതകാലത്തിൽ തളച്ചിടുക എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസം ആകെ ചെയ്യുന്നത്. നമ്മൾ ഒരു 10-ാം ക്ലാസ് വരെ മാനുഫാക്ചറിംഗ് ഡേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മളെ സ്കൂളിൽ ചേർക്കുന്നത് അല്ലേ. മാനുഫാക്ചറിംഗ് ഡേറ്റ് അനുസരിച്ച് ചേർക്കുന്നത്, എന്നിട്ട് സദ്യ വിളമ്പുന്ന പോലെ കുറച്ച് ഓരോന്നും കുറേശ്ശെ കുറച്ച് സയൻസ്, കുറച്ച് ഫിസിക്സ്, കുറച്ച് കെമിസ്ട്രി, ഇങ്ങനെ എല്ലാം കുറേശ്ശെ കൊടുക്കുന്നത്, എന്നിട്ടൊരു അസംബ്ലി ലൈൻ കൺസെപ്റ്റാണ്. എല്ലാം കിട്ടിക്കഴിഞ്ഞ ആൾ അസംബ്ലി ലൈനിൻ്റെ ഫൈനലെത്തുമ്പോൾ ഇതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയുന്നു, അഥവാ ഫൈനൽ എക്സാംസ് നടത്തുന്നു, തോൽക്കുന്ന പ്രൊഡക്റ്റിനെ തിരിച്ചയക്കുന്നു, വീണ്ടും അതിനെ നന്നാക്കി കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മോഡൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ യുണീക്നെസ്സിനെ എല്ലാം കില്ല് ചെയ്യണം. മനുഷ്യന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മോഡലിലൂടെ കടന്നു വരണം എന്നുള്ള ഒരു നിയന്ത്രണം വെക്കുന്നത് തന്നെയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതിനൊരു മാറ്റം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും അമർത്യസെൻ്റിനെ കോട്ട് ചെയ്യാറുണ്ട് ഈ വിഷയം പറയുമ്പോൾ, നമ്മൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത് നമ്മളായിരിക്കുക എന്നുള്ളതാണ് ഇനിയത്തെ കാലത്ത് ഏറ്റവും പ്രസക്തിയുള്ള ഭാഗം. പക്ഷേ നമ്മൾ എങ്ങനെ തീരുമാനമെടുക്കും? നമ്മുടെ മുൻപിൽ എപ്പോഴും ലിമിറ്റഡ് ചോയ്സസ് മാത്രമുള്ള ഒരു ലോകത്ത് നമുക്ക് ഈ ഡിസിഷൻ മേക്കിംഗ് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ടി തീരുമാനമെടുക്കണം എന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എക്സ്പോഷർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 4-ാം വയസ്സായ വിപ്ലവമോ അല്ലെങ്കിൽ അത്തരം സാങ്കേതിക വിദ്യകളോ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത്തരം ബാധിക്കുന്ന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബേസ്. ഇപ്പോൾ എൻ്റെ പുസ്തകത്തിലൂടെ ഞാൻ ശ്രമിച്ചിട്ടുള്ളതും ഈ ഒരു ഭാഗം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതോടുകൂടി നമ്മുടെ മുൻപിലുണ്ടാകുന്ന ഒരു ഗുണം നമ്മുടെ ചോയ്സസ് എക്സ്പാൻഡ് ചെയ്യാണ്, നമ്മുടെ അവസരങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു കഴിവ് നേരത്തെ റിയാസർ പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റി, ഇന്നൊവേഷൻ, ഇതിൻ്റെ എല്ലാം ബേസിക് എലമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് കാറ്റലിസ്റ്റുകൾ ഉണ്ടാവണം, നമുക്കൊരുപാട് പുതിയ മാറ്റങ്ങൾ സംഭവിച്ചെന്ന് അറിയാൻ പറ്റണം. ഇപ്പോൾ പഴയ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സബ്ജക്റ്റുകൾ ഒരേ സ്റ്റാൻഡേർഡൈസ്ഡ് മോഡലിൽ പഠിച്ചിട്ട് നമുക്ക് ഇന്നൊവേഷൻ ഉണ്ടാകും എന്ന് കരുതുന്നത് തെറ്റിദ്ധാരണയാണ്. ഇന്നൊവേഷൻ്റെ ഒരു ബേസിക് എലമെൻ്റ് എക്സ്പോഷറാണ്, പരമാവധി എക്സ്പോഷർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഒരു പ്രധാന കാര്യം. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കണം, അപ്പോൾ മാത്രം ഇൻഡസ്ട്രി എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതും നിങ്ങളുടെ വിദ്യാഭ്യാസവും അതും തമ്മിലുള്ള മിസ്മാച്ചും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു വളരെ സ്ട്രക്ചറലായിട്ട് തന്നെ ചേഞ്ചസ് ഒരുപാട് ആവശ്യം എന്നുള്ളതാണ്. ഈ ഒരു ജോബ് ക്രൈസിസിനെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് നെസസിറ്റി ഇത്തരം കാര്യങ്ങളാണ്. ഫുൾ A+ വാങ്ങുന്നത് കൊണ്ട് +1 അഡ്മിഷനിലുപരി മറ്റൊന്നും കിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ജോബ് ലോസിനെ പറ്റി പറയുമ്പോൾ ചിന്തിക്കാം.
ഞാൻ പേടിച്ചത് ഇനി മലയാള സാഹിത്യം വായിക്കാനും പഠിക്കാനും ആരും ഉണ്ടാവും എന്ന്. സ്വാഭാവികമായിട്ടും ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നിന്ന് വരാവുന്ന ഒരു ചോദ്യം അത് തന്നെയാണ്, സാഹിത്യത്തിൻ്റെ ഒക്കെ ഭാവി എന്തായിരിക്കും? നമ്മളിപ്പോഴും മനുഷ്യന് പൗരത്വം കൊടുക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സൗദി അറേബ്യ റോബോട്ടിന് പൗരത്വം കൊടുത്തു, സോഫിയ എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യന് പൗരത്വം കൊടുക്കണമെന്നാണ്. ഏതായാലും ഞാൻ സദസ്സിലുള്ളവർക്ക് കൈമാറുകയാണ്, ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹാൻഡ് റേസ് ചെയ്താൽ അവർ മൈക്ക്. ഞാൻ ഈ സെഷന് ബോധപൂർവം ഇന്ന് തിരക്കുകൾ മാറ്റി വെച്ച് വന്ന ഒരാളാണ്. കാരണം വളരെയധികം താല്പര്യത്തോടുകൂടി കുറേ നാളുകളായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനൊരു മാധ്യമപ്രവർത്തക കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ രണ്ടുപേരും പറഞ്ഞത് നമുക്ക് പോസിറ്റീവായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ആ പോസിറ്റീവ് സൈഡ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയിരുന്ന എനിക്ക് ശരിക്കും നിരാശയാണ് ഉണ്ടായത്. കാരണം ആദ്യം തന്നെ റിയാസാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നെ നമ്മൾ പേടിക്കേണ്ട, ബേജാറാവേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചത് കൊണ്ടല്ല അമേരിക്ക ലോകത്ത് വലിയ ശക്തിയായി മാറിയത്, മറിച്ച് അത് കമേഴ്ഷ്യലൈസ് ചെയ്തതുകൊണ്ടാണെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഈ പറയുന്ന സാങ്കേതിക വിദ്യ ആരാണ് ഇന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ പറഞ്ഞു, ഒന്നാം വ്യവസായ വിപ്ലവം രണ്ടും മൂന്നും വന്നതിന് ശേഷവും പിന്നെ ലോകം പുരോഗതിയിലേക്ക് പോവുകയായിരുന്നു, നാലാം വ്യവസായ വിപ്ലവവും അതുതന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള. അതോടൊപ്പം തന്നെ നമ്മൾ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ലോകത്ത് ഏറ്റവും അധികം ഇന്നേ വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ലോകം കൂടുതൽ കൂടുതൽ പട്ടിണിയിലേക്ക് പോവുകയാണ്. യുദ്ധം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് അതിർത്തി രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയിലുള്ള യുദ്ധങ്ങൾക്കപ്പുറത്ത് വേറൊരു തരത്തിലേക്ക് യുദ്ധത്തിൻ്റെ ഡെഫിനിഷൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ശരിക്കും ഒരു അരക്ഷിതമായ ഒരു ലോകവ്യവസ്ഥ കൃത്യമായിട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മൂന്നും വ്യവസായ വിപ്ലവങ്ങൾ ഏതൊക്കെയോ അർത്ഥത്തിൽ ഈ ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് ഭരണകൂടങ്ങളെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും നാലാം വ്യവസായ വിപ്ലവവും, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറച്ച് സമയം രണ്ട് മൂന്ന് പോയിൻ്റ് ഞാൻ ഉന്നയിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളിലെ വൻ ശക്തികളായിട്ടുള്ള റഷ്യ, US, ഇസ്രായേൽ അടക്കം അവരുടെ യുദ്ധ മേഖലയിൽ, പ്രതിരോധ മേഖലയിലേക്ക് AI കൊണ്ടുവരാൻ പോവുകയാണ്. കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റഷ്യൻ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ. ഇന്ത്യയിലെ വിദേശ നയതന്ത്ര പ്രതിനിധികളായിട്ട് അവർ സംസാരിച്ചപ്പം ഇന്ത്യൻ പിന്നെ പ്രതിരോധ സംവിധാനം പഴഞ്ചനാണെന്നും അത് പുതുക്കേണ്ടതുണ്ടെന്നും എന്നുള്ളൊരു കാര്യം ഉന്നയിച്ചു. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള സംസാരം പോലും അത്രയധികം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവരതിന് നവീനമായിട്ടുള്ള ആയുധങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്നുള്ള രൂപത്തിൽ വന്നു, ഒന്നാമത്. പിന്നെ അതുപോലെ തന്നെ യന്ദിരൻ പോലുള്ള സിനിമകൾ പിന്നെ ആശങ്ക ഉയർത്തുന്നില്ല എന്ന് പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ റിയാസ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ സ്കില്ലെന്ന്. അപ്പോൾ ആരോടാണ് ഇനി നമ്മൾ മത്സരിക്കാൻ പോകുന്നത്? മനുഷ്യൻ യന്ത്രങ്ങളോട് മത്സരിക്കുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ യന്ത്രമാണെങ്കിൽ യന്ത്രത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ വളരെയധികം, ഇത് എന്തായാലും ഞാൻ ഇതിനായിട്ട് വന്നതാണ്, അതുകൊണ്ട് ഒരു 3 മിനിറ്റ് കൂടെ എനിക്ക് തരണം. പിന്നെ ഞാനിതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുക്കുന്നത്. ഈ പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ള യന്ത്ര മനുഷ്യരോട് മനുഷ്യർ മത്സരിക്കുമ്പോൾ മനുഷ്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ളൊരു ചോദ്യം വലിയ ആശങ്കയുള്ളതാണ്. പിന്നെ വേറൊന്ന്, തൊഴിൽ മേഖലയിലെ നഷ്ടം. UN അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് എന്ന് പറയുന്ന സുപ്രീംകോടതി അഭിഭാഷകൻ കഴിഞ്ഞ വർഷം ഒരു ക്ലാസ് ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ടായി. അദ്ദേഹം UN ലേബർ ഓർഗനൈസേഷനിലെ ഒരു സമ്മിറ്റിൽ പങ്കെടുത്തു. 35 വർഷമായിട്ട് UNO ഈ ഇതിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ കഴിഞ്ഞ തവണ ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത് ഉന്നയിച്ചപ്പം UNന് മറുപടിയില്ല. അവർ പറഞ്ഞത് ലോകത്ത് ഉടനീളം തൊഴിൽ പ്രതിസന്ധി രൂക്ഷമാണ്, എത്രയോ ലക്ഷക്കണക്കിന് തൊഴിലുകളാണ് ലോകത്തുടനീളം തൊഴിൽ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിന് ഞങ്ങളുടെ കയ്യിൽ മരുന്നില്ലാന്ന് ലേബർ ഓർഗനൈസേഷൻ പറയുക, ഒരു പരിഹാരമില്ലാന്ന്. അപ്പോൾ ഈ തൊഴിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ജനത, ആഗോളതലത്തിൽ യുദ്ധമേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ജനത, അഭയാർത്ഥി പ്രവാഹം, അതുപോലെ തേർഡ് വേൾഡ് കൺട്രീസിൽ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തടത്ത് പോലും ഡിജിറ്റൽ എന്നുള്ള ആശയം കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം, അപ്പോൾ ഈ അരികവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളുടെ അത് ചെറിയ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് രണ്ടുപേരും സംസാരിച്ചെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഉന്നയിക്കാനുണ്ട്, ഇത് എത്രത്തോളം നമ്മുടെ ആശങ്കകൾ അകറ്റുമെന്നുള്ളത്.
എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല പ്രൊവോക്കേറ്റിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. കേരളത്തിൽ മാത്രം പുതിയ ജോബ് തൊഴിൽ വന്നത് 28,000 ജോലികൾ പുതുതായിട്ട് സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾ പുതിയ കാലത്ത് വരുന്ന വലിയ രീതിയിലുള്ള ബിഗ് ഫാക്ടറികളെല്ലാം ഉണ്ടാവുക, ഓരോ കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങളിൽ രണ്ട് പേരെ വീതം തന്നെ എംപ്ലോയ് ചെയ്ത തന്നെ പുതിയ ജോലികൾ വരും. ഇതാണ് ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. യുവർ കൺസേൺ ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. ഹാവിങ് സെഡ് ദാറ്റ്, 7 മില്യൺ ആളുകളുണ്ട് ലോകത്ത് ഓട്ടിസം ബാധിച്ചിട്ടുള്ളത്. ഒരു പുതിയ കണ്ടുപിടുത്തം റോബോട്ടിക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു നിലവിൽ ഒരു സംവിധാനവും ഇല്ല ഓട്ടിസ്റ്റിക് കുട്ടികളെ സംവിധാനിക്കാനുള്ള കൃത്യമായിട്ട് ഇടപെടാൻ പറ്റുന്ന, ഇതിലിടപെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ കൂടുതൽ ബാസുരമാക്കാൻ സഹായിക്കുന്ന തരത്തിലേക്ക് റോബോട്ടുകൾ സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ ഓപ്പറേഷനുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടുന്നത് ഇതെല്ലാം വരുമ്പോൾ, അതുമല്ലാതെ ഇപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കണ്ട് നമ്മുടെ എത്രയോ സ്ഥലങ്ങളിൽ ആളുകൾക്ക് വൈദ്യസഹായം എത്തുന്നില്ല. ഇപ്പോൾ ടെലിമെഡിസിനിൻ്റെ സാധ്യതകൾ പലയിടങ്ങളിലും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഇതിലെ വളരെ കൃത്യമായ നിലപാടെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല, അതിന് പകരം ഏറ്റവും വേഗതയിൽ ഇതിനെ അഡോപ്റ്റ് ചെയ്ത് ഇതിനെ കോൺക്വർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആ വിന്നിങ് സ്പിരിറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് ഇന്ത്യക്ക് ഇതിൽ മാറ്റം വരണമെങ്കിൽ, കേരളത്തിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കേരളം മുന്നിലാണ്. 150 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട് ഇവിടെ. ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് പുറമേ നിന്നുള്ള മിടുക്കരായ ടാലൻ്റുള്ള സയൻറ്റിസ്റ്റുകളെ ആകർഷിക്കുകയും അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ കൊണ്ടുവരികയും ചെയ്ത് പുതിയ തൊഴിൽ സംരംഭങ്ങൾക്കുള്ള ഒരു അനുകൂലമായ അന്തരീക്ഷം രൂപപ്പെടുത്തുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് കാര്യം തന്നെ, ഏറ്റവും നല്ലത് ഏറ്റവും മികവ് പുലർത്തുക ടാലൻ്റ് തന്നെയായിരിക്കും. എത്രയൊക്കെ ടെക്നോളജി വന്നാലും ടാലൻ്റ് വിൽ ഡിറ്റർമൈൻ ദ ഫ്യൂച്ചർ ഓഫ് ദ കൺട്രീസ്. വൂവർ ലീഡ്സ് ദിസ് ടാലൻ്റ് റേസ് ദേ വിൽ ലീഡ് ദ ഡോർ. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്, എൻ്റെ സ്വപ്നം വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഒരു റോബോട്ട് എഴുതിയ നോവലും അടുത്ത 2-3 ഘട്ടത്തിനകത്തെ KLF ഒരു റോബോട്ട് ആയിരിക്കണം, ആ നോവൽ എഴുതിയ റോബോട്ട് നമ്മളുമായി സംവദിക്കുന്നതുമായിരിക്കും എൻ്റെ സ്വപ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാഹിത്യം കൃത്യമായിട്ട് റോബോട്ടുകൾ ചെയ്യുകയും ചെയ്യും. താങ്ക് യു. സമയബന്ധിതമായ എല്ലാ പരിപാടികളും നടക്കുന്നത് കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ സമയം തരാൻ പറ്റാത്തതിൽ ക്ഷമ ചോദിക്കുന്നു. ഒരാളുടെ ചോദ്യം കൂടെ. അബ്ദുൽ സലാം സാർ, സാർ ഈ ഇൻഡസ്ട്രി 4.0 ട്രാൻസ്പെറൻസി പറ്റിയാണ്. അപ്പോൾ ഈ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത്, ഒരു അമേരിക്കൻ യാത്ര നമ്മൾ നടത്തുന്നു, ഒരു 10-14 മണിക്കൂർ എടുക്കും. ഇതിനിടയ്ക്ക് നമ്മളുടെ ടോയ്ലറ്റ്, അതായത് ഈ എയ്റോപ്ലെയിനിലെ ടോയ്ലറ്റ് വൈസ് ക്യാപ്റ്റൻ കോക്ക്പിറ്റിലിരുന്ന് ട്രാക്ക് ചെയ്യുന്നു. എന്തിനെന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി റീസൺ. അപ്പോൾ നമ്മുടെ ടീനേജ് കുട്ടികളും ഒക്കെ പോകുമ്പോഴേ ഇത് ഡാർക്ക് നെറ്റിൽ പോയാൽ എങ്ങനെയിരിക്കും? അതാണ് ഒരു ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ ബ്രെയിൻ ഓൺലൈൻ, നമ്മുടെ ബ്രെയിൻ ക്ലൗഡിലേക്ക് കൊടുത്തിട്ട് ഓൺലൈനായാൽ ഉണ്ടാകാൻ പോകുന്ന പേറ്റന്റ് ഇഷ്യൂസ്, കോപ്പറേറ്റീവ് ഇഷ്യൂസ്, അതെങ്ങനെ ഡീൽ ചെയ്യും? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ സാങ്കേതിക വിദ്യകൾ ഒരുപാട് ചലഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ചലഞ്ചസുകൾ അഡ്രസ്സ് ചെയ്യാനുള്ള പോളിസി മെഷേഴ്സ് ആവശ്യമാണെന്നുള്ളതിനാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സാധനം. ഡാറ്റ ആര് ഉപയോഗിക്കുന്നു, ഏതെല്ലാം തരത്തിൽ ഡാറ്റ ആക്സസ് ചെയ്യുന്നു എന്നുള്ള മേഖലയിൽ ഒരുപാട് റെഗുലേഷൻസ് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ടെക്നോളജിക്ക് പിറകിലായിട്ടാണ് ഗവൺമെൻറ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നിയന്ത്രിക്കണമെന്നും അതിന് സ്വന്തമായിട്ടൊരു മന്ത്രാലയം വന്നത് UAE. ഇന്ത്യ ഗവൺമെൻറ്റിന് ഇന്നും ഒരു ആ വിഷയത്തിലൊരു വ്യക്തമായ പോളിസി ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ, ഡാറ്റ ആര് കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിലെല്ലാം ഇനിയും പോളിസികൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കോർപ്പറേറ്റുകൾക്ക് എത്ര ഡാറ്റ ആക്സസ് ചെയ്യാം, ഗവൺമെൻറ് ബോഡീസിന് എത്ര തന്നെ ഡാറ്റ ആക്സസ് ചെയ്യാം എന്നുള്ള വിഷയത്തിലെല്ലാം പുതിയ പോളിസി റെഗുലേഷൻസ് ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. കുട്ടികളിൽ ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കാം. ഫേസ്ബുക്കിൽ ലൈക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടായി മരിച്ച ആളുകളൊക്കെ ഉണ്ട്, ആത്മഹത്യ ചെയ്ത ആളുകളെല്ലാം ഉണ്ട്. ഇപ്പോൾ പുതിയ എക്കോണമിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കോർപ്പറേറ്റുകൾ ആ കോപ്പിറൈറ്റ് ഈ നമ്മുടെ ബ്രെയിന്
ഓൺലൈനിലേക്ക് അപ്ഡേറ്റ് അല്ലെങ്കിൽ ചെയ്യാന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പബ്ലിക്കലി ആക്സസിബിൾ ആക്കുക എന്നുള്ളതല്ല. നമ്മൾക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കോപ്പി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്, അല്ലാതെ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്തുള്ളതെല്ലാം പബ്ലിക് ആക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു വിഷയം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു, അടുത്ത സെഷൻ്റെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഈ ഒരു സാങ്കേതിക വിപ്ലവത്തെ കാണുന്നവരാണ് രണ്ടുപേരിന്ന് വന്നിരുന്നത്. പക്ഷേ ആ ഒപ്റ്റിമിസത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണോ നമ്മളുടെ മാനസികാവസ്ഥ എന്ന ആശങ്കയോടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കട്ടെ. പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി.